കുഴിഞ്ഞു വീണ് മരിച്ച ബി ജെ പി നേതാവിന്റെ വീട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ സന്ദർശിച്ചു. മനോജിന്റെ മരണത്തിന് ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമരം സംഘടിപ്പിക്കുമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കുഴഞ്ഞു വീണു മരിച്ച ബി ജെ പി കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ആലമ്പള്ളിയിൽ മനോജിന്റെ വീടാണ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ സന്ദർശിച്ചത്. മനോജിന്റെ മരണത്തിന് ഉത്തരവാദികളായ പോലീസിനും സൈബർ ക്രിമിനലുകൾക്കുമെതിരെ ബി ജെ പി നിയമ നടപടികളും സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഒരു എട്ടാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ആക്രമിച്ചവനാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് എൻ്റെ ഉൾപ്പെടെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എന്നോടൊപ്പം മനോജ് നിൽക്കുന്ന ഫോട്ടോ വരെ ചേർത്തുകൊണ്ട് വ്യാപകമായിട്ട് പ്രചരണം നടത്തി, ഫേസ്ബുക്ക് നവമാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തി, മനോജിനെ മാനസികമായി പീഡിപ്പിച്ച് എങ്ങനെയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇവിടുത്തെ നേതൃത്വം ഉൾപ്പെട്ടുകൊണ്ട് പോലീസിനെ സ്വാധീനിച്ച് മനോജിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ചെന്നിരുത്തി മാനസിക സമ്മർദ്ദത്തിലാഴ്ത്തി 308 അതായത് നോക്കിയാൽ കേസുണ്ടാകുമോ? ഒരു ക്രിമിനലായിട്ടുള്ള മയക്കുമരുന്ന് കേസിൽ വരെ പ്രതിയായിട്ടുള്ള ഈ 14 വയസ്സുകാരനെ നാട്ടുകാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ശാസിക്കേണ്ടതിന് പകരം, അവനെതിരായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതിന് പകരം ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീ ആയിട്ടുള്ള അനിതയും നസീം ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ടാണ് ഇവിടെ കൂടിയിട്ടുള്ള നാട്ടുകാർ വരെ എന്നോട് പറഞ്ഞത് ഇതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്തത് നസീമാണ് എന്നാണ്. അപ്പൊ ഇവർക്കൊന്നും കുടുംബമില്ലേ? ബി ജെ പി സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പാറയിൽ രാധാകൃഷ്ണൻ, പാലമുട്ടത്ത് വിജയകുമാർ, മണ്ഡലം പ്രസിഡന്റ് മോനിഷ മോഹൻ, ജെ മുരളീധരൻ, ജി ജയകുമാർ, ബിജി വത്സല, ശരത്കുമാർ പാട്ടത്തിൽ, അജിത, ശ്രീലത, ഓമനക്കുട്ടൻ, ലതിക, ജയപ്രകാശ്, എസ് കെ രാജൻ എന്നിവരും ശോഭാ സുരേന്ദ്രനൊപ്പം ഉണ്ടായിരുന്നു. ഇത് കൊലപാതകമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൃഷ്ണപുരം പഞ്ചായത്തിലെയും അതുപോലെ തന്നെ ഇവിടുത്തെ ചില നേതാക്കന്മാരുടെ ആസൂത്രിതമായ ഗൂഢാലോചനയെ തുടർന്നാണ് ഈ പോലീസിന്റെ ഇത്തരത്തിലുള്ള സമ്മർദ്ദം മൂലം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട മനോജിനെ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഈ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത, ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ബാധ്യത അത് ഇവിടുത്തെ ഗവൺമെന്റിനുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് പറയുന്നത്. ന്യൂസ് ബ്യൂറോ ഓച്ചിറ.